വീഡിയോ എന്ന് വെച്ചാല് നമ്മള് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ഒത്തുകൂടിയിട്ട് നൈറ്റ് അകത്ത് ഫുഡ് ഉണ്ടാക്കാന്ന് വെച്ചു. സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ എന്റെ ബിഗ് ബ്രദർ സാബിർക്കാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആൾ കുറച്ച് ഷോർട്ട് ടെമ്പേർഡ് ആയിക്കൊണ്ട് തന്നെ പല ചീത്ത വിളികളൊക്കെ കേൾക്കും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ സെക്കൻഡ് ബ്രദർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. വെറുതെ മന്തിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നൈറ്റ് ആയി ഓൾറെഡി. അപ്പൊ ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ടാണ് നമ്മള് വീഡിയോ എടുക്കുന്നത്. മയോണൈസ് എന്ന് പറഞ്ഞാൽ എഗ്ലസ് മയോണൈസ് ആക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വേണ്ടുന്ന മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ പാലാണ്. എംഗ്ലീഷ് മയോണൈസിന് വേണ്ടിയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ശരിയാകുമെന്ന് അറിയില്ല. എന്താ വെച്ചാല് പാല് വെച്ചിട്ട് ആദ്യം മയോണൈസ് ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസി കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഞാനിപ്പോ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലപ്പോ വിനെഗറും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ. അപ്പൊ മുട്ടി ഇല്ലാണ്ട് ഓക്കെ ആവുമെന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ആ തിക്നെസ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ചുകൂടി ഓയിൽ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു നോക്കാം. മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയില് മയോണൈസിന്റെ നമ്മൾ സാധാരണ ആക്കുന്ന മയോണൈസിന്റെ അതേ ടേസ്റ്റ് ഉണ്ട്. പൊളിച്ചു സെറ്റാക്കിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അവൻ കഷ്ടപ്പെട്ടിട്ട് പണിയെടുക്കും. ഇപ്പൊ നമ്മുടെ മന്തിന്റെ പീസെല്ലാം നല്ല വൃത്തി മറച്ചിട്ടുണ്ട്. ഇനി വേണ്ടെന്ന് വെച്ചാൽ മന്തിലേക്ക് വേണ്ടിയുള്ള ചോറാണ്. അപ്പോൾ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ എന്താണ്, അരി നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് കുതിർത്ത് വെച്ച അരി ഇടയെന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. റെഡിയായി വന്നിട്ടില്ല. തക്കാളി ചട്നിക്ക് വേണ്ടിട്ട് എന്താ വേണ്ടത്, മല്ലിച്ചപ്പും അതുപോലെ തന്നെ പച്ചപ്പറങ്കി വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മയോണൈസും ടൊമാറ്റോ ചട്നിയും ഓക്കെ ആയി. ഇനിയിപ്പോ ചോറ് മന്തിലേക്കുള്ള മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ
ചാർക്കോൾ വെക്കുകയാണ് നമ്മള്. നമ്മുടെ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്ലേറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പ്ലേറ്റൊക്കെ എടുത്തു വെച്ച് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക, കമൻറ്റും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.